ചേട്ടാ. ആ എവിടെയാണ്? കൊറേ നാളായില്ല കണ്ടിട്ട്. നാളെ തൊട്ട് ലോക്ക്ഡൌൺ അല്ലേ, കൊറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വെച്ച് വന്നതാ. അത് തന്നെ, നാളെ തൊട്ട് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇത്ര നേരം കടയിൽ ഒടുക്കത്തിരക്കായിരുന്നു, ഉള്ള സാധനങ്ങളും തീർന്നു. ഇതാണ് ഈ ആൾക്കാരുടെ കുഴപ്പം, ലോക്ക്ഡൌൺ എന്ന് കേൾക്കുമ്പോഴേക്കും ഓടി വന്ന് കടയിലുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചുണ്ടു. അടുത്ത വന്ന ആൾക്കാർക്ക് ഇത് വാങ്ങണ്ടേ? ലോക്ക്ഡൌണിലും നമ്മൾ കട തുറക്കണതല്ലേ, ഇവരെന്തിനും ഒരുമിച്ച് വാങ്ങിച്ചിട്ട് പോണേ, ബാക്കിയുള്ളവർക്കും സാധനങ്ങൾ കിട്ടണ്ടേ? ഇതാണ് ഈ സൊസൈറ്റിയുടെ കുഴപ്പം, എല്ലാം സ്വന്തമാക്കണം എന്നുള്ളൊരു വിചാരമാണ്. ഇത് എന്ന് മാറ്റുന്നോ അന്ന് നമ്മുടെ കേരളം നിന്നോ. പിന്നെ നമ്മുടെ കച്ചവടം പോണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന സാധനങ്ങൾ അത്ര അത്ര കൊടുക്കും. കാരണം ഇനി വേറൊരാള് വന്ന് നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ. എന്തായാലും കാര്യം ചെയ്യുന്ന എന്തൊക്കെയുണ്ട്? ഇനിയിപ്പതേ ഈ കാണുന്നതുള്ളൂ, ഈ ഫ്രൂട്ട്സും ഈ പച്ചക്കറിയും ഉള്ളൂ. ആ കുക്കുംബർ എടുത്തോ, മാങ്ങ എടുത്തോ, മുന്തിരി പച്ചയും കറുത്തത് എടുത്തോ. പിന്നെ അതായിരിക്കുന്ന സാധനം എന്താ, ആ ബോളോ ഇരിക്കുന്നത്, അത് കൊടുത്തോ. ആ അത് കൊടുക്കാം. അപ്പൊ ഇത് എത്ര കിലോ വെച്ച് വേണം? അല്ല അത് ആ പെട്ടി മൊത്തം എടുത്തോ. ബോക്സ് അടക്കാം അഞ്ചും. അത് ശരി, താൻ ഇത്രയും പ്രസംഗിച്ചിട്ട് താൻ തന്നെ ഇത് മൊത്തം വാങ്ങിച്ചിട്ട് പോണം. അപ്പൊ വേറെ ആർക്കും കിട്ടണ്ടേ? അല്ല ഇത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് എന്റെ കച്ചവടം നടന്നാ മതി. അല്ല ചേട്ടാ, എല്ലാരും വാങ്ങിച്ചുകൊണ്ട് പോയില്ലോ, ഇനിയിപ്പ ഇത് ആര് വാങ്ങാനോ എന്നെ, അതുകൊണ്ട് ഞാൻ എല്ലാം വാങ്ങി. മലയാളിയുടെ പിന്നെ മലയാളി പൊളിയല്ലേ ചേട്ടാ, പിന്നെ പൊളിയല്ലേ. പൈസ എത്ര ചേട്ടാ? 3200 രൂപയാണ്. 3000 വന്നാ മതി. 3000 ഞാൻ പേഴ്സ് കാറിലിരിക്കണ, ഞാൻ കാറൊന്ന് എടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി അതിൽ കയറ്റാലോ. അപ്പൊ കാറ് തിരിച്ചിട് ഞാൻ സഹായിക്കാം. എന്താ മെമ്പറെ പതിവില്ലാതെ ഈ വഴിക്ക്? ജോസപ്പേട്ട, ഇന്ന് ലോക്ക്ഡൌൺ ആണെന്നറിയാലോ. ഇന്ന് ലോക്ക്ഡൌൺ ആണെന്നറിയാം മെമ്പറെ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമേ തുറക്കാൻ പാടുള്ളൂ, അതിനേ അനുവാദമുള്ളൂ. മെമ്പറെ എന്താ, മൊബൈൽ ഫോൺ അവശ്യ സാധനം അല്ലേ? മൊബൈൽ ഒരു അവശ്യ വസ്തുവല്ല. പൊന്നു മെമ്പറെ, ഈ ലോക്ക്ഡൌൺ കാലത്ത് ആളുകൾക്ക് ഏക ആശ്വാസം ഈ മൊബൈൽ ഫോണാ. സീരിയലുകൾ നിർത്തി, IPL നിർത്തി, ബിഗ് ബോസ് മാത്രമേ ഇനി നിർത്താനുള്ളൂ. അപ്പൊ ഈ മൊബൈല് കണ്ടിട്ട് ആൾക്കാരൊന്ന് എൻജോയ് ചെയ്യട്ടെ, ഇത് അവശ്യ സാധനം അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ കട തുറന്ന് വെച്ചേ. നിങ്ങൾ പറയുന്നത് ശരിയാണ്, മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ മൊബൈൽ കട തുറക്കാൻ പാടില്ല, ഉറപ്പണം. വേഗം അടയ്ക്കണം, നടക്കല്ല. അതെന്താ, മെമ്പർ ഇങ്ങോട്ട് കേറി വന്നപ്പോ എന്റെ കടയുടെ ഫ്രണ്ടിലൊന്ന് നോക്കിയായിരുന്ന. കേറി വന്നപ്പോ ഫ്രണ്ടിലാ, നോക്കിയില്ല. ഒന്ന് പോയി നോക്കിയേ, നോക്കിട്ട് വരാം. അത് അവശ്യ സാധനമാണ്, പ്രോട്ടോകോളിൽ ഉണ്ട് തുറക്കാന്ന്. ഇപ്പോ ഇത് അവശ്യ സാധനം വിൽക്കണ കടയായാലോ, ഇനി എനിക്ക് തുറക്കാലാ. കറക്റ്റ് ആണ്.